നമസ്കാരം എല്ലാവർക്കും. ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ജീവപരിണാമം, പുതിയ വികാസങ്ങൾ എന്നുള്ളതാണ്. അതായത് ഈ വിഷയത്തിൽ നമ്മൾ ജീവപരിണാമശാസ്ത്രത്തിന് ഈ അടുത്ത കാലത്ത് സംഭവിച്ചിട്ടുള്ള പുതിയ ഗവേഷണങ്ങൾ, അല്ലെങ്കിൽ പുതിയ സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടുകൂടി നടക്കുന്ന പുതിയ ഗവേഷണങ്ങൾ എന്നിവയാവും നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. പുതിയ സാങ്കേതിക വിദ്യകളെപ്പറ്റി സംസാരിക്കുമ്പോൾ ജീനോമികമായ ടൂളുകൾ, പ്രോട്ടിയോമിക്സിൻ്റെ ടൂളുകൾ മുതലായ ബയോളജിക്കൽ സയൻസിലെയും കെമിസ്ട്രിയിലെയും കമ്പ്യൂട്ടർ സയൻസിലെയും എഞ്ചിനീയറിംഗിലെയും അടക്കം വിവിധ ശാസ്ത്രശാഖകളെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള സാങ്കേതിക വിദ്യകളുടെയും ആ ഒരു ഇൻ്റഗ്രേഷൻ്റെ സഹായത്തോടുകൂടി നടക്കുന്ന പഠനങ്ങളെ പറ്റിയാണ് നമ്മൾ കൂടുതലും സംസാരിക്കുന്നത്. പിന്നീട് ഇത്തരത്തിലുള്ള പഠനങ്ങളുടെ ഒരു ആവശ്യകതയെപ്പറ്റി ഇപ്പോൾ തന്നെ പറയുകയാണെങ്കിൽ, ഈ പരിണാമത്തിൻ്റെ ഒരു പൂർണ്ണമായ ചിത്രം, ഒരു കംപ്ലീറ്റ് പിക്ചർ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇത് വളരെ കോംപ്രിഹെൻസീവായ ഒരു പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ ജീനോമികമായ വലിയ ജീനോമികമായ ഡാറ്റകളെയൊക്കെ തന്നെ അനലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം സാങ്കേതിക വിദ്യകളുടെ സഹായം നമ്മൾ ഈ പരിണാമശാസ്ത്രത്തിൻ്റെ പഠനം മുന്നോട്ട് പോകും തോറും കൂടുതൽ കൂടുതലായി ഉപയോഗിക്കേണ്ട ഒരു ആവശ്യകത ഉണ്ടാകുന്നത്. ഇപ്പോൾ പുതിയ പഠനങ്ങളെപ്പറ്റി പറയുമ്പോൾ ഇവിടെ ആദ്യമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇവല്യൂഷണറി ഇക്കോളജിയെ പറ്റിയാണ്. അപ്പോൾ ഇക്കോളജിയെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ, ഇക്കോളജി വളരെ കാലങ്ങളായി തന്നെ ഇവിടെയുള്ളൊരു ഫീൽഡ് അല്ലേ എന്ന് നമുക്ക് സംശയം തോന്നിയേക്കാം. കാരണം ഡാർവിൻ്റെ കാലം മുതൽ ഇക്കോളജിയിലുള്ള പല ഗവേഷണങ്ങളൊക്കെ നടന്നു വന്നിട്ടുണ്ട്. പക്ഷേ ഇവല്യൂഷണറി ഇക്കോളജി എന്നൊരു ഫീൽഡ്, അത് കൃത്യമായി ഒരു ശാസ്ത്രശാഖയായി, ഒരു പ്രത്യേക ശാസ്ത്രശാഖയായി തന്നെ ഇത്രയധികം ഗവേഷണങ്ങൾ നടക്കാൻ തുടങ്ങിയിട്ട് അല്പകാലമേ ആയിട്ടുള്ളൂ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇക്കോളജി എന്താണ് എന്ന് ആദ്യം നമുക്ക് ചർച്ച ചെയ്യാം. അത് മനുഷ്യരുൾപ്പെടുന്ന സകല ജീവജാലങ്ങളും അതിൻ്റെ ഭൗതിക സാഹചര്യങ്ങളും, ഒരു എൻവയോൺമെൻറ്റിലെ ഭൗതിക സാഹചര്യങ്ങളും തമ്മിലുള്ള ബന്ധം, ഈ ബന്ധത്തെ പറ്റിയുള്ള പഠനത്തെയാണ് ഇക്കോളജി എന്ന് സാധാരണ നമ്മൾ അടയാളപ്പെടുത്താറുള്ളത്. അത് ഇപ്പോൾ ഈ സൈഡിൽ നൽകിയിട്ടുള്ള ചിത്രം നോക്കിയാൽ നമുക്ക് കുറച്ചുകൂടി മനസ്സിലാവും. അതായത് അവിടെ ചില ജീവി വർഗ്ഗങ്ങളെ കൊടുത്തിട്ടുണ്ട്. രണ്ട് മാനുകളെയും ഒരു ചീറ്റപ്പുലിയെയും അടക്കമുള്ള ജീവി വർഗ്ഗങ്ങളെയും മനുഷ്യരെ അടക്കം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ചുറ്റും അതിൻ്റെ ഭൗതിക സാഹചര്യങ്ങളെയും കാണിച്ചിട്ടുണ്ട്. അതിൽ വെള്ളം കൊടുത്തിട്ടുണ്ട്, പിന്നീട് അതിന് ഭക്ഷണം കിട്ടാനുള്ള സാഹചര്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഈവൻ അവിടെ അടയാളപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പോലും അവിടുത്തെ ടെമ്പറേച്ചർ പോലും ഒരു അബയോട്ടിക് ആയിട്ടുള്ള ഫാക്ടറാണ് അവിടുത്തെ. അപ്പോൾ ഈ ഘടകങ്ങൾ തമ്മിലുള്ള ബന്ധത്തെപ്പറ്റിയുള്ള പഠനത്തെയാണ് ഇക്കോളജി എന്ന് നമ്മൾ സാധാരണയായി അടയാളപ്പെടുത്താറുള്ളത്. അതായത് ഇപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രിഡേഷൻ സംഭവിച്ചിട്ടുള്ള, അവിടെ ഡിസീസ് ഒന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ഒരു ഡിസീസ് വന്നു കഴിഞ്ഞാൽ അതിൽ ആ ഒരു പോപ്പുലേഷനിൽ, ആ ഒരു മാനിൻ്റെ പോപ്പുലേഷനിൽ അവിടെ ഉണ്ടാകുന്ന എണ്ണത്തിലുണ്ടാകുന്ന കുറവ് എന്താണ്, ആ കുറവ് എങ്ങനെ അതിൻ്റെ പ്രെഡേറ്റർ ആയിട്ടുള്ള ചീറ്റപ്പുലിയെ എഫക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അതിൻ്റെ ഫുഡായിട്ടുള്ള സസ്യ വിഭാഗങ്ങളെ എങ്ങനെ ബാധിക്കും, ഇത്തരത്തിലുള്ള പഠനങ്ങളെയാണ് ജനറലി പറയാറുള്ളത്. പിന്നീട് ഈ ഒരു ഇൻട്രാക്ഷൻസ്, ഈ ജീവി വർഗ്ഗങ്ങളും അതിൻ്റെ, അല്ലെങ്കിൽ ഈ ജീവി വർഗ്ഗങ്ങളും അബയോട്ടിക് ഫാക്ടേഴ്സും തമ്മിലുള്ള ഇൻട്രാക്ഷൻസ് തന്നെയാണ് നമ്മുടെ എൻവയോൺമെൻറ്റിനെ മുന്നോട്ട് നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്നുള്ളതുപോലെ. അതിൽ പ്രഡേഷൻ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള കൊമെൻസാൽസ് എന്ന് പറയുന്ന രണ്ട് ജീവി വർഗ്ഗങ്ങളും തമ്മിലുള്ള, അവർ രണ്ടിനും അഡ്വാൻറ്റേജസായി വരുന്നുള്ള പല രീതിയിലുള്ള ഇൻട്രാക്ഷൻസ് ഉണ്ടായേക്കാം. അല്ലെങ്കിൽ മനുഷ്യരുടെ ഇടപെടലുകൾ ഉണ്ടാക്കി അത് മറ്റ് ജീവി വർഗ്ഗങ്ങളെയും പരിസ്ഥിതിയെയും നെഗറ്റീവായി ബാധിക്കുന്ന പല രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടായേക്കാം. പിന്നീട് നമ്മൾ ഇവല്യൂഷണറി ഇക്കോളജിയിലേക്ക് വരുമ്പോൾ അത് കാര്യമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ചില ഫിനോടിപ്പിക് ആട്രിബ്യൂട്ടുകളുടെ അനന്തരഫലങ്ങളെ, ഫിറ്റ്നസ്സിലുണ്ടാവുന്ന അനന്തരഫലങ്ങളെയാണെന്ന് വളരെ വൈഡായിട്ട് നമുക്ക് പറയാം. അതായത് പാരിസ്ഥിതികമായ ബന്ധങ്ങൾ പരിണാമ മാറ്റത്തിനുള്ള സന്ദർഭം എങ്ങനെ ഒരുക്കുന്നു എന്നുള്ളതും, ഇത്തരത്തിലുള്ള ഇൻട്രാക്ഷൻസ് എങ്ങനെയാണ് പരിണാമത്തിലേക്ക് നയിക്കുന്നത് എന്നുള്ളതാണ് ഈ ഇവല്യൂഷണറി ഇക്കോളജി പഠനങ്ങൾ സൂചിപ്പിക്കാറുള്ളത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇവിടെ ഇപ്പോൾ ഒരു യൂറോപ്പിൽ കാണപ്പെടുന്ന സോങ് ബേർഡിൻ്റെ ചിത്രം കൊടുത്തിട്ടുള്ളതായിട്ട് നമുക്കിവിടെ കാണാം ഈ സ്ലൈഡിൽ. അപ്പോൾ ഈ സോങ് ബേർഡ് ഒരു മൈഗ്രേറ്ററി സ്പീഷീസ് ആണ്, ഒരു ദേശാടന സ്വഭാവമുള്ള സ്പീഷീസ് ആണ്. ഇവയുടെ പ്രധാനപ്പെട്ട ആഹാരം എന്ന് പറയുന്നത് ലാർവകളാണ്, പ്രാണികളുടെ ലാർവകളാണ്. അപ്പോൾ തന്നെ ഇതിൻ്റെ മൈഗ്രേഷൻ പലപ്പോഴും, ഇതിൻ്റെ ദേശാടനം പലപ്പോഴും ഈ ഭക്ഷണം ലഭിക്കാതാവുമ്പോൾ ഒരു പ്രദേശത്ത് നിന്ന് ഭക്ഷണം അവൈലബിൾ ആയിട്ടുള്ള മറ്റൊരു പ്രദേശത്തേക്ക് ആയിരിക്കും ദേശാടനം ഉണ്ടാവുള്ളത്. അപ്പോൾ ഈ ഒരു ദേശാടനം ഉണ്ടാവുന്ന സാഹചര്യത്തിൽ പലപ്പോഴും ദേശാടനം ചെന്ന് എത്തുന്ന സ്ഥലത്ത് എപ്പോഴാണോ ഈ ലാർവകൾ വരുന്നത്, അല്ലെങ്കിൽ ഈ പ്രാണികളുടെ ജീവിതചക്രത്തിൽ ലാർവകൾ ഏത് സാഹചര്യത്തിലാണോ, ഏത് സീസണിലാണോ ഉണ്ടാവാറുള്ളത്, അപ്പോഴാണ് പലപ്പോഴും ഈ ദേശാടന കിളികൾ ആ പ്രദേശത്തേക്ക് അറൈവ് ചെയ്യാറുള്ളത്. പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം സംഭവിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. ഇതുമൂലം ഇത് ഈ പ്രാണികളുടെ ജീവിതചക്രത്തെ വളരെയധികം ബാധിക്കുന്ന ഒരു ഘടകമാണ് കാലാവസ്ഥാ വ്യതിയാനം മൂലം ഉണ്ടാകുന്ന ടെമ്പറേച്ചറിലെ വേരിയേഷൻസ്. അപ്പോൾ അതുമൂലം ഈ കിളികൾ ഈ പ്രദേശത്ത് എത്തിയപ്പോഴേക്കും അവിടെ ലാർവകൾ എത്തിയിട്ടുണ്ടായിരുന്നില്ല, മുട്ടകൾ വിരിഞ്ഞ ലാർവകൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ലാർവകൾ ഇല്ലാത്തത് മൂലം അവയ്ക്ക് തീറ്റ, അതായത് അതിൻ്റെ
സ്വാഭാവികമായ ഭക്ഷണം അവിടെ ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടായി. ഇതിനെ തുടർന്ന് പല കിളികളും ചത്തുപോയെങ്കിലും മറ്റ് ആഹാര സ്രോതസ്സുകളിൽ നിന്നും ആഹാരം തേടാനുള്ള ഫിറ്റ്നസ്സുള്ള ആ ഒരു ഫിനോട്ടിപ്പിക് ആയിട്ടുള്ള ഫിറ്റ്നസ്സുള്ള കിളികൾ മാത്രമാണ് സർവൈവ് ചെയ്തത്. ഇത് ഈയൊരു സംഭവം ഈ കിളികളുടെ ജീനോമിൽ, അതായത് രണ്ട് തലമുറകൾ തമ്മിലുള്ള ജീനോമിൽ ഉണ്ടാക്കുന്ന വല്ലാത്ത വ്യത്യാസമുണ്ട്. ഇത്തരത്തിൽ ഇക്കോളജിക്കലായിട്ടുള്ള ഫാക്ടറുകൾ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റലായിട്ടുള്ള ഫാക്ടറുകൾ എങ്ങനെ ഇവല്യൂഷനിലേക്ക് നയിക്കുന്നു, അല്ലെങ്കിൽ ഇത്തരത്തിലുണ്ടാകുന്ന ഇവല്യൂഷണറി ചേഞ്ചുകൾ, അതായത് ഇത്തരത്തിലുള്ള ഇവല്യൂഷണറി ചേഞ്ചുകൾ, അതായത് അടുത്ത തലമുറയിലെ കിളികൾ കൂടുതലും ഭക്ഷിക്കുന്ന ഒരുപക്ഷെ ലാർവകളെ ആവില്ല, അത് പുതിയ ആഹാര സ്രോതസ്സിലായിരിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഇവല്യൂഷണറി ചേഞ്ചുകൾ എങ്ങനെ എൻവയോൺമെൻറ്റിനെ വീണ്ടും ബാധിക്കുന്നു, ഇത്തരത്തിലുള്ള പഠനങ്ങളാണ് സാധാരണ ഇവല്യൂഷണറി കോളേജിൽ നടന്നു വരുന്നത്. പിന്നീട് ഇത്തരം പഠനങ്ങൾക്ക് വളരെയധികം പ്രസക്തി കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്നുകൂടി നമുക്ക് പറയാം. കാരണം എൻവയോൺമെൻറ്റിൽ നമുക്കറിയാം റാപ്പിഡായിട്ടുള്ള ചേഞ്ചുകൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്, കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയും അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഇടപെടലുകളുടെയും ഒക്കെ അനന്തരഫലമായിട്ട്. പിന്നീട് അടുത്ത പുതിയ ഗവേഷണങ്ങളെയും പുതിയ വികാസങ്ങളെ പറ്റിയും സൂചിപ്പിക്കുമ്പോൾ നമ്മൾ ആദ്യം ചർച്ച ചെയ്യേണ്ടത് ഒമിക്സ് ആൻഡ് ബിഗ് ഡേറ്റ എന്ന് പറയുന്ന ടോപ്പിക്കിനെ പറ്റിയാണ്. അതായത് ഒമിക്സ് ടെക്നോളജീസ് എന്ന് പൊതുവായി ശാസ്ത്രത്തിൽ ജീവശാസ്ത്രത്തിലൊക്കെ പറഞ്ഞു പോകാറുള്ളത്, അതാണ് അത് പ്രോട്ടിയോമിക്സ്, ജീനോമിക്സ്, ലിപ്പിഡോമിക്സ് മുതലായ വിവിധ ശാസ്ത്ര പഠനശാഖകളുടെ, അതായത് ഹൈ ത്രൂപുട്ട് ഉള്ള സീക്വൻസിങ് ടെക്നോളജീസ്, അത് ജീനുകൾ സീക്വൻസ് ചെയ്യാനാവാം, പ്രോട്ടീനുകളുടെ അമിനോ ആസിഡുകൾ സീക്വൻസ് ചെയ്യാനാവാം, ജീനോമുകൾ സീക്വൻസ് ചെയ്യാൻ വേണ്ടി ഇത്തരത്തിലുള്ള വളരെ വലിയ രീതിയിൽ വളരെ പെട്ടെന്ന് ഹൈ ത്രൂപുട്ടോടുകൂടി സീക്വൻസ് ചെയ്യാൻ സാധിക്കുന്ന സാങ്കേതിക വിദ്യകളുടെ വികാസത്തെ തുടർന്ന് ശാസ്ത്രശാഖകളിലൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ള ഒരു റെവല്യൂഷൻ എന്ന് തന്നെ പറയാറുണ്ട്. അതിൽ ആ ഒരു ശാസ്ത്രശാഖകളിൽ ഉണ്ടായിട്ടുള്ള വളരെ മേജറായിട്ടുള്ള ഒരു റെവല്യൂഷൻ്റെ ഭാഗമായി അത് ജീവ പരിണാമശാസ്ത്ര പഠനങ്ങളെ എങ്ങനെ മാറ്റി, അല്ലെങ്കിൽ അത് ജീവ പരിണാമശാസ്ത്രങ്ങളിൽ എന്തൊക്കെ കോൺട്രിബ്യൂഷൻസ് ഇതിന് ഈ സാങ്കേതിക വിദ്യകൾക്ക് നൽകാനായി എന്നുള്ളതാണ് നമുക്കിനി നോക്കാൻ കഴിയുന്നത്. ഒമിക്സ് ടെക്നോളജീസിനെ പറ്റി പറയുമ്പോൾ തന്നെ സിസ്റ്റംസ് ബയോളജിയെ പറ്റി എന്ന് പറയുന്ന ശാസ്ത്രശാഖയെ പറ്റി കൂടെ നമ്മളിവിടെ പറഞ്ഞു പോകേണ്ടതുണ്ട്. ഇപ്പോൾ ഈ സ്ലൈഡിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ജീനോമിക്സ്, ട്രാൻസ്ക്രിപ്റ്റോമിക്സ്, പ്രോട്ടിയോമിക്സ്, മെറ്റബോളോമിക്സ് എന്നൊക്കെ പറയുന്നതാണ് ഒമിക്സ് ടെക്നോളജിയുടെ ചില ശാഖകൾ എന്നുള്ളത്. അത് ഓരോ ശാഖകളിലും സീക്വൻസിങ്ങിനായിട്ട് പല രീതിയിലുള്ള ടെക്നോളജീസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അത് ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി യൂസ് ചെയ്യുന്നവയുണ്ട്, മറ്റ് സ്പെക്ട്രോസ്കോപ്പികൾ യൂസ് ചെയ്യുന്നവയുണ്ട്, അല്ലാതെ RNA മൈക്രോ RA, DNA മൈക്രോ RA, എക്സ്പെരിമെൻ്റൽ സീക്വൻസിങ് മുതലായവ യൂസ് ചെയ്യുന്ന ടെക്നോളജി യൂസ് ചെയ്ത് സീക്വൻസ് ചെയ്യുന്നുണ്ട്. ഇതിനുശേഷം കമ്പ്യൂട്ടേഷണൽ ബയോളജിയിലെ, ബയോ ഇൻഫോർമാറ്റിക്സിലെയും കമ്പ്യൂട്ടേഷണൽ ബയോളജിയിലെയും പുതിയ വികാസങ്ങൾ ഉപയോഗിച്ച് ഇവയെ അനലൈസ് ചെയ്യാനും ഈ സീക്വൻസ് ചെയ്തതിനെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പഠനത്തിന് വിധേയമാക്കാനും കഴിയുന്ന ടെക്നോളജികൾ അവിടെയും വികസിച്ച് വന്നിട്ടുണ്ട്. ഇതിനുശേഷം നമുക്ക് ഇത്രയും ഒക്കെ വികസിച്ചതിന് ശേഷം ഇവയെല്ലാത്തിൻ്റെയും കൂടി ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു സെല്ലിൻ്റെയോ അല്ലെങ്കിൽ ഒരു ജീവി വർഗത്തിൻ്റെയോ പൂർണ്ണമായ ഒരു പിക്ചർ ലഭിക്കുന്നതിനെയാണ് സിസ്റ്റംസ് ബയോളജി എന്ന് പറയാറുള്ളത്. നമ്മൾ സാധാരണയായി സിസ്റ്റംസ് ബയോളജിയിലെ ഒരു അപ്രോച്ചിന് ഒരു വളരെ വ്യത്യാസമുണ്ട്. അതായത് നമ്മൾ സാധാരണ ഒരു ജീവി വർഗത്തെ പഠിക്കുമ്പോൾ ആദ്യം അതിൻ്റെ ജീവി വർഗം, പിന്നെ അതിൻ്റെ അടുത്തൊരു ഓർഗൻ, പിന്നെ താഴേക്ക് സെൽ, ആ ഒരു രീതിയിലായിരുന്നു പഠിച്ചു വരാറുള്ളത്. അതിന് പകരം താഴത്തെ ലെവലിൽ നിന്ന് റിഡക്ഷനിസ്റ്റ് അപ്രോച്ചിൽ ആണ് കൂടുതലും മുകളിലേക്ക് ഒരു കോശത്തെ പറ്റി പഠിച്ച് അങ്ങനെ കൂടുതൽ പഠിച്ചു വരാറുള്ളത്. പിന്നീട് സിസ്റ്റംസ് ബയോളജിയിൽ പറയേണ്ട ഒരിതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇത്രയുമൊക്കെ സാങ്കേതിക വിദ്യ വികസിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും പല പോയിന്റുകളിലെയും, അതായത് പല പ്രോട്ടീനുകളെ പറ്റിയും അല്ലെങ്കിൽ പല റിസപ്റ്റർ ജീനുകളെ പറ്റിയും ഇന്ന് നമുക്ക് ആവശ്യമായ ഡാറ്റ പല സാഹചര്യങ്ങളിലും ഇല്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോഴാണ് സിസ്റ്റംസ് ബയോളജിയിൽ ഗ്രാഫ് തിയറി എന്ന് പറയുന്ന മാത്സിലെ തിയറി ഉപയോഗിച്ചുകൊണ്ട് AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും മെഷീൻ ലേണിങ്ങിൻ്റെയും സഹായത്തോടുകൂടി, പ്രോബബിലിറ്റിയുടെ ഒക്കെ സഹായത്തോടുകൂടി അവ ഏറ്റവും കൂടുതലുള്ളത് ഇൻഫർ ചെയ്യാനും അത് യൂസ് ചെയ്തുകൊണ്ട്, ആ ഇൻഫറൻസ് യൂസ് ചെയ്തുകൊണ്ട് ഗ്രാഫ് തിയറിയുടെ അടിസ്ഥാനത്തിൽ ബാക്കി പഠനങ്ങൾ നടത്താനും സഹായിക്കാറുണ്ട്. അത് ഇവല്യൂഷണറി ബയോളജിയിൽ മാത്രമല്ല മെഡിക്കൽ സയൻസിലൊക്കെ വളരെ വലിയ ആപ്ലിക്കേഷൻസ് ഉള്ള, ഡിസീസ് ബയോളജിയിലും എപ്പിഡോമോളജിയിലും ഒക്കെ വളരെ വലിയ ആപ്ലിക്കേഷൻസ് ഉള്ള ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഫീൽഡ് തന്നെയാണ് ഈ സിസ്റ്റംസ് ബയോളജിയും അതിൻ്റെ കൂടുതലുള്ള ഒമിക്സ് ടെക്നോളജീസിൻ്റെയും ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മുടെ ഇവല്യൂഷണറി ബയോളജിയിൽ ബാധിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ എന്തൊക്കെ കോൺട്രിബ്യൂഷൻസ് ആണ് ഇവല്യൂഷണറി ബയോളജിയിലേക്ക് നൽകാനാവുന്നത് എന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. നമ്മളിനി ചർച്ച ചെയ്യാൻ പോകുന്നത് ഫൈലോജീനോമിക്സിനെ പറ്റിയാണ്. ഫൈലോജെനറ്റിക്സിനെ പറ്റി ഓൾറെഡി നിങ്ങൾ മുൻപുള്ള ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഫൈലോജെനറ്റിക്സ് എന്താണ് എന്നുള്ളതിന് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നില്ല. ഫൈലോജെനറ്റിക്സിൻ്റെ പ്രിൻസിപ്പിളുകളെ അടിസ്ഥാനപ്പെടുത്തി തന്നെ വികസിച്ചിട്ടുള്ള ഈ
പുതിയ സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടുകൂടി വികസിച്ചിട്ടുള്ളൊരു ശാഖയാണ് ഫൈലോജീനോമിക്സ് എന്ന് പറയുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈലോജെനറ്റിക്സ് പലപ്പോഴും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ജീനുകളുടെ അടിസ്ഥാനത്തിലാണ് ഫൈലോജെനറ്റിക് ട്രീ കൺസ്ട്രക്ട് ചെയ്യാറുള്ളതും അതിൻ്റെ പഠനങ്ങൾ നടത്താറുള്ളതും. പക്ഷെ ഫൈലോജീനോമിക്സിൽ ഈ സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടുകൂടി ഒരു പൂർണ്ണമായ ജീനോമിൻ്റെ ചിത്രത്തോടുകൂടിയുള്ള ഫൈലോജെനറ്റിക് ട്രീകൾ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ കഴിയും. അത് ഇവല്യൂഷൻ്റെ കുറേ കൂടി വ്യക്തമായൊരു ചിത്രം നമുക്ക് നൽകാൻ കഴിയും, അല്ലെങ്കിൽ ഈ ഫൈലോജെനറ്റിക് ട്രീയുടെ കുറേ കൂടെ വ്യക്തമായിട്ടുള്ള ഒരു ചിത്രം തരാൻ നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഫൈലോജീനോമിക്സ് ഇപ്പോൾ തന്നെ വികസിച്ച ഇത്ര കാലമായിട്ടുള്ളൊരു 10-20 വർഷമേ ആയിട്ടുള്ളൂ എങ്കിൽ തന്നെ ഫൈലോജീനോമിക്സ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള പല പഠനങ്ങൾക്കും അല്ലെങ്കിൽ പല ഗവേഷണ റിസൾട്ടുകൾക്കും ഈ ഇവല്യൂഷണറി ബയോളജിയിൽ ഉടൻ തന്നെ ഇപ്പോൾ തന്നെ നൽകിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഒരു ഫാക്ടർ. അപ്പോൾ അവയിൽ ഒരെണ്ണത്തെ പറ്റി, ഒരു റിസൾട്ടിനെ പറ്റി നമ്മളിവിടെ ചർച്ച ചെയ്യുകയാണെങ്കിൽ, എൻഡോസിംബിയോസിസിനെ പറ്റി ആദ്യഘട്ടത്തിൽ തന്നെ, ഈ കോഴ്സിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻഡോസിംബിയോസിന് ശേഷം, അതായത് ക്ലോറോപ്ലാസ്റ്റ് ൻ്റെ ആ ഒരു എൻഡോസിംബിയോസിസ് പ്രോസസ്സിന് ശേഷം, ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള യൂക്കാരിയോട്ടുകളെല്ലാം ഒരു സിംഗിൾ കോമൺ ആൻസിസ്റ്ററിനോട് ലിങ്ക്ഡ് ആയിട്ടുള്ളതാണ്. അതിന് ശേഷമാണ് ആ ഫൈലോജെനറ്റിക് ട്രീ അവിടെ നിന്നുള്ള ഇവല്യൂഷൻ വന്നിട്ടുള്ളത് എന്നുള്ളൊരു അസംപ്ഷൻ ഉണ്ടായിരുന്നു. അതിന് വേണ്ട അത്യാവശ്യം തെളിവുകളുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ഫൈലോജെനറ്റിക് ട്രീ നമുക്ക് കൃത്യമായി കൺസ്ട്രക്ട് ചെയ്യാൻ ഈ അടുത്ത കാലം വരെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കൃത്യമായി ഈ ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള യൂക്കാരിയോട്ടുകളെ എല്ലാത്തിനെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഫൈലോജെനറ്റിക് ആയ ട്രീ നമുക്ക് ഇതുവരെ കൺസ്ട്രക്ട് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. അതിന് പല വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. അതായത് ഇത്രയധികം സ്പീഷ്യസുകൾ ഈ ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളത് ഒരു കാര്യം. പിന്നീട് ഇതിൻ്റെ കംപ്ലീറ്റ് ജീനോം അനലൈസ് ചെയ്യാൻ പ്രാക്ടിക്കലായിട്ട് നമ്മൾ ഇത്രയും കാലം സാങ്കേതിക വിദ്യകളുടെ കുറവ് മൂലം നേരിട്ട പ്രതിസന്ധികളുണ്ട്. പക്ഷേ ഈ ജീനോമികമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ, ഫൈലോജീനോമിക്സിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പഠനങ്ങളുടെ ഒരു ഗുണമായിട്ട് ഈ ഫോട്ടോസിന്തറ്റിക് യൂക്കാരിയോട്ടുകളെ എല്ലാത്തിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഫോസിലുകൾ അടക്കമുള്ള പല ഏൻഷ്യൻ DNA സാമ്പിളുകൾ അടക്കം കളക്ട് ചെയ്ത് നടത്തിയിട്ടുള്ള ജീനോമിക് പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്കിപ്പോൾ ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള യൂക്കാരിയോട്ടുകൾ ഏകദേശം എല്ലാത്തിനെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫൈലോജെനറ്റിക് ട്രീ ഈ അടുത്ത് കൺസ്ട്രക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ജീനോമിക്സിനെ പറ്റി പറയുമ്പോൾ ഉള്ള ഇതിലെ ഏറ്റവും ഈ അടുത്തുണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഗവേഷണം. പിന്നെ അടുത്ത ഒരു പ്രധാനപ്പെട്ട ഗവേഷണത്തിലേക്ക് നമ്മൾ വരികയാണ്. അതിൽ ജീനോം ഇവല്യൂഷൻ ആൻഡ് മോളിക്കുലർ ഇവല്യൂഷൻ എന്താണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. ഒരു ജീനോമിൻ്റെ ഇവല്യൂഷനും അത് മോളിക്കുലർ ലെവലിലുണ്ടാകുന്ന ഒരു ഇവല്യൂഷനുമാണ്. ആ ഇവല്യൂഷനുകൾ അല്ലെങ്കിൽ ആ ഒരു ജീനോമികമായ പരിണാമത്തെ പഠിക്കാൻ ഈ ഓമിക്സ് ടെക്നോളജീസ് എങ്ങനെ സഹായിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. അത് ഈ ഓമിക്സ് ടെക്നോളജീസിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ആപ്ലിക്കേഷനായി കൂടിയാണ് ഈ ജീനോം ഇവല്യൂഷനെ കണ്ടുവരുന്നത്. കാരണം കമ്പാരിറ്റീവ് ജീനോമിക്സ് എന്ന് പറയുന്ന ഒരു ഫീൽഡുണ്ട്. അതായത് ഓരോ ജീനോമുകൾ തമ്മിലും, അതായത് പല സ്പീഷ്യസിൻ്റെ, പല കാലഘട്ടങ്ങളിലുള്ള സ്പീഷ്യസുകളുടെ ജീനോമുകൾ തമ്മിലുള്ള കമ്പാരിസണെയാണ് അങ്ങനെ സൂചിപ്പിക്കാറുള്ളത്. അല്പം കൂടി ഇവിടെയുള്ള ചിത്രം ഉപയോഗിച്ചുകൊണ്ട്, ഒരു ഫൈലോജെനറ്റിക് ട്രീ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. പക്ഷേ ഈ ഫൈലോജെനറ്റിക് ട്രീ ഹൈപ്പോത്തറ്റിക്കലി കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഒന്നാണ്. അതിൽ ചില ജീനുകൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഒരു കംപ്ലീറ്റ് ജീനോം അവിടെ കാണിക്കുക എന്നുള്ളത് ഈ ഒരു സ്ലൈഡിൽ പ്രാക്ടിക്കലി പോസിബിൾ അല്ലാത്തതുകൊണ്ട്. അപ്പോൾ നമുക്കിവിടെ കാണാം, ഇത് ഓരോ കാലഘട്ടത്തിൽ കളക്ട് ചെയ്തിട്ടുള്ള ജീനോമുകൾ, അത് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ജീവികളുടെയും ഫോസിലുകളിൽ നിന്നടക്കം പല ഏൻഷ്യൻ്റ് ആയിട്ടുള്ള DNAകളിൽ നിന്നടക്കം കളക്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ജീനോമികമായ സാമ്പിളുകൾ ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള ഒരു പഠനത്തിൻ്റെ റിസൾട്ട്, ഒരു ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള റിസൾട്ടാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഓരോ ജീനോമുകളെയും നമുക്ക് കൃത്യമായി സീക്വൻസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഓരോ കാലഘട്ടത്തിലേക്ക് വരുമ്പോഴും ഈ ജീനോമിൽ സംഭവിച്ചിട്ടുള്ള ചില വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, അതായത് അവിടെ ഒരു ഡിലീഷനാണോ സംഭവിച്ചിട്ടുള്ളത്, ഇൻസേർഷനാണോ സംഭവിച്ചിട്ടുള്ളത്, കൃത്യമായി ഓരോ ജീനുകളിലും വന്നിട്ടുള്ള മ്യൂട്ടേഷനുകൾ എന്താണ് എന്നുള്ളത് കൃത്യമായി നമുക്ക് കമ്പയർ ചെയ്ത് ഓരോ ജീവികളിലും, ഒരു ആൻസിസ്റ്ററിൽ നിന്ന് അടുത്ത ഫൈലോജെനറ്റിക് ട്രീയിലെ അടുത്ത ശാഖയിലേക്ക് വരുമ്പോൾ വന്നിട്ടുള്ള വ്യത്യാസം എന്താണ്, അല്ലെങ്കിൽ രണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫൈലോജെനറ്റിക് ട്രീയിലെ രണ്ട് സ്പീഷ്യസുകൾ തമ്മിലുള്ള ജീനോമികമായിട്ടുള്ള വ്യത്യാസം എത്ര ജീനുകളുടേതാണ്, അല്ലെങ്കിൽ എത്ര മാത്രം വ്യത്യാസമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ വ്യത്യാസങ്ങൾ എന്ന് കൃത്യമായി പഠിക്കാൻ, ഇതിലൂടെ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വളരെ വലുതാണ്. കാരണം ഈ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക്
എപ്പോഴാണ് ഇവല്യൂഷൻ നടന്നിട്ടുള്ളത് അല്ലെങ്കിൽ ആ കാലഘട്ടത്തെ കുറെ കൂടെ കൃത്യമായി അടയാളപ്പെടുത്താൻ കഴിയും. കാരണം ഈ മ്യൂട്ടേഷൻസിൻ്റെ കാലാവധിയൊക്കെ എസ്റ്റിമേറ്റ് ചെയ്ത ശേഷം ഈ ഓരോ വ്യത്യാസങ്ങളും സംഭവിച്ചിട്ടുള്ളത് എപ്പോഴാണ്, ആ ഒരു സ്പീഷ്യേഷൻ്റെ വ്യത്യാസം തന്നെ സംഭവിച്ചിട്ടുള്ളത് എപ്പോഴാണ് എന്ന് നമുക്ക് കണക്കാക്കാൻ കഴിയും. പിന്നീട് വളരെയധികം സാമ്പിളുകളാണ് ഇവിടെ ശാസ്ത്രജ്ഞർ അനലൈസ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കമ്പാരിറ്റീവ് ജീനോമിക്സ് വെച്ച് ഈ ഡി എൻ എയിലെ സിമിലാരിറ്റീസ് ഒക്കെ കൂടി നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ എന്ത് സാഹചര്യത്തിലാണ് ഈ ഒരു മ്യൂട്ടേഷൻ അല്ലെങ്കിൽ ഈ ഒരു ജീനോടൈപ്പിനും അതിൻ്റെ അനന്തര ആ ജീനോടൈപ്പിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ഫിനോടൈപ്പിനും ഏത് സാഹചര്യത്തിലാണ് ഏത് ഇവല്യൂഷണറി പ്രഷറിൻ്റെ ഏത് സെലക്റ്റീവ് പ്രഷറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവ സെലക്ട് ചെയ്തത് എന്നുള്ളതടക്കം പഠിക്കാനായിട്ടുള്ള സാഹചര്യം ഇന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഈ ഒരു ജീവി വർഗത്തിൻ്റെ പരിണാമത്തിൽ ഉണ്ടായിട്ടുള്ളതിൻ്റെ സെലക്റ്റീവ് പ്രഷർ അടക്കം ഈ സാമ്പിളുകളുടെ അടിസ്ഥാനത്തിൽ പഠിക്കാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് ഇന്ന് ഈ ഓമിക്സ് ടെക്നോളജീസിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എത്താൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിച്ചത്. പിന്നീട് മോളിക്കുലർ എവല്യൂഷനെ പറ്റി പറയുകയാണെങ്കിൽ പോലും ഇപ്പോൾ പല ജീനോംസിൻ്റെയും മോളിക്കുലർ എവല്യൂഷൻ എത്ര റേറ്റിലാണ് നടന്നിട്ടുള്ളത്, ഡി എൻ എ പാറ്റേൺസ് സീക്വൻസ് ചെയ്യുമ്പോൾ ഇവല്യൂഷനിൽ എത്ര റേറ്റിലാണ് നടന്നിട്ടുള്ളത്, അത് പല ജീനുകളിൽ എപ്പോഴൊക്കെയാണ് നടന്നിട്ടുള്ളത്, പിന്നീട് ഈ ഒരു ജീനോമിൻ്റെ തന്നെ ഏത് ഭാഗത്താണ് ഏത് റീജിയണിലാണ് കൂടുതലായി മ്യൂട്ടേഷൻസ് വന്നിട്ടുള്ളത്, അത് എന്തുകൊണ്ടാണ് ആ ഭാഗത്ത് മ്യൂട്ടേഷൻസ് കൂടുതൽ വരാൻ സാധ്യത എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ വളരെയധികം പഠനങ്ങൾ ഇന്ന് നടന്നു വരുന്നുണ്ടെന്ന് സൂചിപ്പിച്ചത്. പിന്നീട് പോപ്പുലേഷൻ ജനറ്റിക്സ് ഒരു പ്രത്യേക ശാസ്ത്ര ശാഖയായി തന്നെ അല്ലെങ്കിൽ ഒരു ചാപ്റ്ററായി തന്നെ ഈ കോഴ്സിൽ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ടാവണം. അപ്പോൾ പോപ്പുലേഷൻ ജനറ്റിക്സിലേക്ക് ജീനോമിക്സിൻ്റെ പഠനങ്ങൾ അല്ലെങ്കിൽ ഓമിക്സ് ടെക്നോളജീസും എങ്ങനെയാണ് സഹായകരമാകുന്നത് എന്ന് നമുക്കിനി ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതായത് പോപ്പുലേഷൻ ജനറ്റിക്സ് ആണെങ്കിൽ മുമ്പ് ഫൈലോജെനറ്റിക്സ് പറഞ്ഞ പോലെ ഒരു കംപ്ലീറ്റ് ജീനോം യൂസ് ചെയ്തിട്ടുള്ള ഒരു പിക്ചർ ആയിരുന്നില്ല നമ്മുടെ മുന്നിൽ ഇത്രയും കാലമായിട്ട് ഉണ്ടായിരുന്നത്. അതായത് ജനറ്റിക് വേരിയേഷൻസ് ഒരു പോപ്പുലേഷൻ ഉണ്ടാവുന്ന ജനറ്റിക് വേരിയേഷൻസിനെ ആയിരുന്നു നമ്മൾ പലപ്പോഴും പഠിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്കൊരു കംപ്ലീറ്റ് ജീനോം പഠിക്കാൻ കഴിയുന്നതുകൊണ്ട് തന്നെ ഈ ജീനോമിൻ്റെ ഏത് ഭാഗത്താണ് ഈ വേരിയേഷൻസ് വരുന്നത് അല്ലെങ്കിൽ ഏത് ഭാഗത്ത് വരുന്ന മ്യൂട്ടേഷൻസ് ആണ് സെലക്റ്റീവ് പ്രഷറിന് വിധേയമാകുന്നത് എന്നുള്ളതൊക്കെ പഠിക്കാൻ കഴിയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഇവൻറ്റ്സ് അതായത് ബോട്ടിൽ നെക്കോ മൈഗ്രേഷനോ ഇത് നിങ്ങൾ ഓൾറെഡി പോപ്പുലേഷൻ ജനറ്റിക്സിൽ കവർ ചെയ്തിട്ടുള്ള ടോപ്പിക്കുകളാണ്. ബോട്ടിൽ നെക്സോ അല്ലെങ്കിൽ മൈഗ്രേഷനോ പോലെയുള്ള ഫിനോമിനനുകൾ നടന്നിട്ടുണ്ടാവുക ഹിസ്റ്റോറിക്കലി ഏത് സെലക്റ്റീവ് പ്രഷറിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം എന്നുള്ളത് കണ്ടുപിടിക്കാനും ഇനിയും മുൻപോട്ടുള്ള ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പോപ്പുലേഷൻ ജനറ്റിക്സ് പരമായിട്ടുള്ള പ്രതിഭാസങ്ങളിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ളത്. അതുപോലെ തന്നെ പോപ്പുലേഷൻ ജനറ്റിക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഫീൽഡാണ് ഈ ജീൻ ഫ്ലോ എന്ന് പറയുന്നത്. രണ്ട് പോപ്പുലേഷനുകൾ തമ്മിൽ ഉണ്ടാകുന്ന ജീൻ ഫ്ലോ ഉണ്ടാകാൻ സാധ്യതയുള്ള ജീൻ ഫ്ലോ എന്നുള്ളത്. അതും ഒരു കംപ്ലീറ്റ് ജീനോമിക്കായ പിക്ചർ നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ കൂടുതൽ വ്യക്തമായി ഈ സിദ്ധാന്തത്തെ ഈ ഒരു പോപ്പുലേഷൻ ജനറ്റിക്സിലെ ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങളെ പഠിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതിൽ ഒരു പ്രധാനപ്പെട്ട എക്സാമ്പിളായിട്ട് ഇവിടെ നമുക്ക് നോക്കിക്കാണാൻ കഴിയുന്ന അമേരിക്കൻ ക്രോക്കോഡൈൽസിൽ ഇത്തവണ മുതലകളിൽ നടന്നിട്ടുള്ളൊരു പഠനത്തെയാണ്. അതായത് ഈ മുതലകൾ നമുക്കറിയാം പലപ്പോഴും അത് കാലാവസ്ഥയിലൊക്കെ ഉണ്ടാകുന്ന പല വ്യത്യാസങ്ങളെയും വളരെ പെട്ടെന്ന് തന്നെ അതിനോട് അഡാപ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ജീവി വർഗമാണ് അത്. പക്ഷേ അതിനെ കൃത്യമായി നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പലപ്പോഴും വിൻ്ററിൻ്റെ വളരെ ഹാർഷായിട്ടുള്ള കണ്ടീഷൻസ് അമേരിക്കയിലെ തന്നെ ചില പ്രദേശത്തുള്ള മുതലകൾക്ക് പലപ്പോഴും ഇത് ചെയ്യാൻ കഴിയാറില്ല, അതിജീവിക്കാൻ കഴിയാറില്ല. പക്ഷേ അത് മറ്റ് ചില പ്രദേശങ്ങളിലെ മുതലകൾക്ക് അതിജീവിക്കാൻ കഴിയുന്നുണ്ട്. കാലിഫോർണിയയിലെയൊക്കെ അതിൻ്റെ കാലിഫോർണിയൻ മേഖലയിലുള്ള മുതലകൾക്ക് ഇതിനെ അതിജീവിക്കാൻ കഴിയുന്നില്ല. എന്നാൽ ഫ്ലോറിഡ പോലെയുള്ള ഭാഗങ്ങളിലെ ചില മുതലകൾക്ക് ഈ ഒരു അതിശൈത്യത്തെയൊക്കെ പലപ്പോഴും അതിജീവിക്കാൻ കഴിയുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇവ രണ്ടും ഒരേ സ്പീഷ്യസിൽ വരുന്നതാണ്. അപ്പോൾ എന്താണ് ഈ ഒരു ഇതിനുള്ള കാരണമെന്ന് ഇതുവരെ കണക്കാക്കാൻ ശാസ്ത്രജ്ഞർക്ക് കഴിഞ്ഞിരുന്നില്ല. അതുപോലെ തന്നെ അവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്റ്റ് എന്നുള്ളത് പനാമയിൽ കണ്ടുവരുന്ന മുതലകളുണ്ട് ഇതേ സ്പീഷീസിൽ. ഈ പനാമയിലെ മുതലകൾക്കും പലപ്പോഴും ഈ അതിശൈത്യത്തെയൊക്കെ അതിജീവിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ പിന്നീട് ഈ പോപ്പുലേഷൻ ജീനോമിക്സിൻ്റെ വിവിധ ടൂളുകൾ ഉപയോഗിച്ച് പഠനങ്ങൾ നടത്തിയ ശേഷമാണ് മനസ്സിലായത് ഹിസ്റ്റോറിക്കലി ഐസ് ഏജിൻ്റെ കാലഘട്ടം അതിജീവിച്ച ഒരു പോപ്പുലേഷനാണ് പനാമയിലെ ഈ മുതലകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഐസ് ഏജിനെ അതിജീവിച്ച ആയതുകൊണ്ട് തന്നെ ഈ മുതലകളും
പിന്നീട് കാലിഫോർണിയയിൽ നിന്ന് കണ്ടുവരുന്ന പോപ്പുലേഷൻ തമ്മിൽ ജീൻ ഫ്ലോ നടന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നീട് ആ ജീൻ ഫ്ലോ ഹിസ്റ്റോറിക്കലി ഏത് ഇവൻ്റ് കാരണമാണ് പിന്നീട് ഇവ തമ്മിൽ ബ്രീഡ് ചെയ്യാതിരുന്നത് എന്നുള്ളത് കണ്ടെത്താൻ ഇപ്പോൾ ആയിട്ടില്ല. പക്ഷേ ഇവ രണ്ടും തമ്മിൽ ജീൻ ഫ്ലോ നടന്നിരുന്നു എന്നുള്ളതാണ് കണ്ടെത്താനായത്. അത് അത്തരത്തിൽ അമേരിക്കൻ ക്രോക്കഡൈൽസിൻ്റെ ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്കിനെ വളരെ വ്യക്തമായി തന്നെ പഠിക്കാൻ സഹായിച്ചത് പോപ്പുലേഷൻ ജീനോമിക്സിൽ വന്നിട്ടുള്ള പുതിയ വികസനങ്ങളാണ്. പിന്നെ ജീനോമിക്സിനെ ഓമിക്സ് ടെക്നോളജിയെ പറ്റി നമ്മളിപ്പോൾ ഇതുവരെ സംസാരിച്ച സാഹചര്യത്തിൽ പ്രോട്ടിയോമിക്സിനെ പറ്റി കൂടെ ഒന്ന് പറഞ്ഞ് പോകേണ്ടതുണ്ട്. പ്രോട്ടിയോമിക്സ് എന്ന് പറയുന്നത് ജീനോമിക്സ് പോലെ തന്നെ പ്രോട്ടീൻ സീക്വൻസിങ്ങിൽ ഇത്തരത്തിലുള്ള ഹൈ ത്രൂ ഔട്ട്പുട്ടായിട്ടുള്ള ടെക്നോളജീസ് യൂസ് ചെയ്തുകൊണ്ട് പ്രോട്ടീൻ സീക്വൻസിങ് അമിനോ ആസിഡുകളെ വളരെ വേഗത്തിൽ സീക്വൻസ് ചെയ്യാൻ അനലൈസ് ചെയ്യാനും ഉപയോഗിച്ച് വരുന്ന ഒരു ഇതാണ്. അത് പ്രോട്ടിയോമിക്സ് ഒരു ജീവി വർഗത്തിൻ്റെ ഇവല്യൂഷനെ പഠിക്കാൻ അല്ലെങ്കിൽ പല ഡിഫറെൻ്റ് സ്പീഷീസിൻ്റെ അക്രോസ് ആയിട്ടുള്ള ഫൈലോജെനറ്റിക് ട്രീ കൺസിഡർ ചെയ്യാനും ഒക്കെ തന്നെ വളരെയധികം ഇന്ന് സഹായകരമായ പഠനങ്ങൾ നടന്നു വരുന്നുണ്ട്. ഈ പ്രോട്ടീൻ ഫങ്ഷൻ ആൻഡ് അതിൻ്റെ ഒരു ഇൻട്രാക്ഷൻ നെറ്റ്വർക്ക് എന്ന് പറയുന്ന സിസ്റ്റംസ് ബയോളജിയിലൊരു ഫീൽഡ് ഉണ്ട്. അതിവിടെ എടുത്തു പറയേണ്ടതായതുകൊണ്ട് അതിൻ്റെ ഒരു സാമ്പിളായിട്ടുള്ളൊരു ചിത്രം മാത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതും ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ചിത്രമല്ല. ഈ ഒരു നെറ്റ്വർക്ക്സ് പ്രോട്ടീൻ ഇൻട്രാക്ഷൻ നെറ്റ്വർക്ക്സ് എന്നാണ് ഇതിനെ പറയാറുള്ളത്. ഇതിൻ്റെ ഈ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ചിത്രം ഇതിലൊക്കെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ചിത്രമാണ്. ഇതിൻ്റെ ഒരു സിമ്പിളായിട്ടുള്ള വാല്യുവേഷൻ മാത്രമാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നോക്കിയാൽ കാണാം. ഇതിൽ മഞ്ഞ നിറത്തിലുള്ള റൗണ്ടുകളാക്കി ജീനുകളെ കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ന്യൂക്ലിക് പ്രോട്ടീനുകളെ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ട്രാൻസ്ക്രിപ്ഷൻ ഫങ്ഷൻസിനെയും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇവ തമ്മിലുള്ള ബന്ധങ്ങളെയും കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരു ജീവി വർഗത്തിൻ്റെ ഉള്ളിൽ സംഭവിക്കുന്ന ജീനുകളും പ്രോട്ടീനുകളും അമിനോ ആസിഡുകളും തമ്മിലുള്ള ബന്ധത്തെ ഇത്തരം നെറ്റ്വർക്കുകൾ സിസ്റ്റംസ് ബയോളജിയുടെയും ഒമിക്സ് ടെക്നോളജിയുടെയും ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ വ്യക്തമായി തന്നെ അടയാളപ്പെടുത്താൻ കഴിയുകയും ഈ നെറ്റ്വർക്കുകൾ പല ജീവികൾ തമ്മിൽ അത് ഒരു പ്രത്യേക ഫങ്ഷൻ്റെ ആവട്ടെ അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് പിക്ചർ ആവട്ടെ നമുക്ക് ജീവി വർഗങ്ങൾ അക്രോസ് ജീവി വർഗങ്ങൾ തന്നെ കൺസ്ട്രക്ട് ചെയ്യാൻ കഴിയുകയും ഇവ തമ്മിൽ ഓരോ ഇതും കമ്പയർ ചെയ്യാൻ കഴിയുകയും എത്രമാത്രമാണ് ഈ നെറ്റ്വർക്കിൽ വന്നിട്ടുള്ള വ്യത്യാസമെന്ന് കണ്ടുപിടിക്കാനും പ്രോട്ടിയോമിക്സിൻ്റെ പുതിയ ടൂളുകൾ നമ്മളെ ഇന്ന് സഹായിക്കുന്നു എന്നുള്ളതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ കൺക്ലൂഷനിലേക്ക് വരാം. ഇത് ഇപ്പോൾ നമ്മൾ ഇത്രയും ചർച്ച ചെയ്തത് ഇതിൻ്റെ ഒരു പ്രാഥമികമായ വിവരങ്ങൾ മാത്രമാണ്. ഇവല്യൂഷനിലെ ബയോളജിയിലെ പുതിയ പഠനങ്ങളെ പറ്റിയുള്ള പ്രാഥമികമായ വിവരങ്ങളെ പറ്റിയാണ്. ഇവല്യൂഷൻ ബയോളജിയെ പറ്റി പല ശാസ്ത്രജ്ഞരും പറയാറുള്ളത് ഇറ്റ്സ് എ ഫീൽഡ് ദാറ്റ് ഈസ് കോൺസ്റ്റൻ്റ്ലി ഇവോൾവിങ് എന്നുള്ളതാണ്. അത് കാലത്തിനനുസരിച്ച് കൂടുതൽ കൂടുതൽ ഗവേഷണങ്ങൾ നടക്കുകയും ഗവേഷണ രീതികളിൽ ഈ സാങ്കേതിക വിദ്യകളുടെയും അല്ലെങ്കിൽ പുതിയ അറിവുകളുടെയും ഒക്കെ ഭാഗമായി തുടർച്ചയായി നവീകരിക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡ് തന്നെയാണ് ഇവല്യൂഷൻ ബയോളജി എന്ന് പറയുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു അർത്ഥം എന്നുള്ളത്. ഇത്തരത്തിൽ പല ടെക്നോളജികളുടെ ഇൻ്റഗ്രേഷൻ്റെ ഭാഗമായി ഇനിയും കൂടുതൽ പഠനങ്ങൾ നമുക്ക് നടത്താനായിട്ട് സാധിക്കും. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമുക്കെല്ലാവർക്കും അറിയാം, നിർമ്മിത ബുദ്ധി വളരെ ഫാസ്റ്റായിട്ടുള്ള ഫേസിൽ തന്നെ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. മെഷീൻ ലേണിങ്ങും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും അടക്കമുള്ള ടൂളുകൾ ഇപ്പോൾ തന്നെ പല സ്ഥാപനങ്ങളിലും പല ഗവേഷണ സ്ഥാപനങ്ങളിലും എവല്യൂഷണറി ബയോളജിയിലേക്ക് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം കാലാവസ്ഥാ വ്യതിയാനം ഇപ്പോൾ വളരെ ഫാസ്റ്റായിട്ടുള്ളൊരു ഫേസിൽ നമ്മുടെ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് എങ്ങനെയാണ് എവല്യൂഷനെ ബാധിക്കുന്നത് എന്നുള്ളതും എവല്യൂഷണറി ബയോളജിയുടെ ഇനി ഈ അടുത്ത ഘട്ടങ്ങളിൽ വരാൻ പോകുന്ന എവല്യൂഷണറി ബയോളജിയുടെയും എവല്യൂഷണറി ഇക്കോളജിയുടെയും പഠനങ്ങളിൽ വളരെയധികം സൂചിപ്പിച്ചു പോകേണ്ട അല്ലെങ്കിൽ വളരെയധികം പഠനങ്ങൾക്ക് വിധേയമാക്കേണ്ട ഒന്നായിരിക്കും. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്.